നമസ്കാരം. എല്ലാവർക്കും സ്പിരിച്വൽ ലൈഫിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ജ്യോതിഷപ്രകാരം ഭൗതിക സുഖങ്ങളുടെ അധിപനായ ശുക്രൻ നവംബർ 3 വെള്ളിയാഴ്ച ചിങ്ങം രാശിയിൽ നിന്നും മാറി കന്നിരാശിയിൽ പ്രവേശിച്ചു. അതേസമയം കേതു തുലാം രാശിയിൽ നിന്ന് പുറത്തു വന്ന് ബുധൻ്റെ രാശിയായ കന്നിരാശിയിൽ പ്രവേശിച്ചു കഴിഞ്ഞു. കന്നിരാശിയിൽ ശുക്രൻ്റെയും കേതുവിൻ്റെയും സംയോജനം രൂപപ്പെടുന്നതായി ജ്യോതിഷം പറയുന്നു. നവംബർ 29 വരെ ശുക്രൻ കന്നിരാശിയിൽ തുടരും. തുടർന്നത് തുലാം രാശിയിലേക്ക് പ്രവേശിക്കും. കേതുവിൻ്റെ ഗുരു കൂടിയാണ് ശുക്രൻ. അതിനാൽ ഇരുവരും ഒരു രാശിയിൽ വരുമ്പോൾ ഈ രാശിമാറ്റം വളരെ സവിശേഷമായി കണക്കാക്കുന്നു. കന്നിരാശിയിൽ ശുക്രൻ്റെയും കേതുവിൻ്റെയും സാന്നിധ്യം ചില രാശിക്കാർക്ക് വളരെ ശുഭകരമായി കണക്കാക്കപ്പെടുന്നു. ഈ രാശിക്കാരുടെ ആഡംബര സുഖസൗകര്യങ്ങൾ വർദ്ധിക്കും, ബുദ്ധിയും ഗുണവും വർദ്ധിക്കും. കന്നിരാശിയിൽ ശുക്രനും കേതുവും കൂടി ചേരുന്നതിലൂടെ ഏതൊക്കെ രാശിക്കാർക്ക് ശുഭകരമായ ഫലങ്ങൾ നൽകുന്നുവെന്ന് നമുക്ക് നോക്കാം. മിഥുനം രാശിക്കാർ. മിഥുനം രാശിക്കാർക്ക് ശുക്രനും കേതുവും കൂടി ചേരുന്നതിൻ്റെ ഗുണം ലഭിക്കും. മിഥുന രാശിയിലുള്ളവർക്ക് ഈ കാലയളവിൽ നിക്ഷേപവുമായി ബന്ധപ്പെട്ട നേട്ടങ്ങൾ ഉണ്ടാകും. ഇവർ ഇവരുടെ ചിന്തകളെയും പ്രവർത്തനങ്ങളെയും കുറിച്ച് വളരെ വ്യക്തതയുള്ളവരായിരിക്കും. ഈ കാലയളവിൽ ഇവർ ആസൂത്രിതമായ രീതിയിൽ പ്രവർത്തിക്കും. അതിവർക്ക് നല്ല നേട്ടങ്ങൾ ഉണ്ടാകും. അതുപോലെ ഈ കാലയളവിൽ ബിസിനസ്സുകാർക്ക് നല്ല ലാഭം ഉണ്ടാകും. കൂടാതെ കേതുവിൻ്റെ ശുഭപ്രഭാവവും ഇവരിൽ നിലനിൽക്കും. ഇവരുടെ ആരോഗ്യം മെച്ചപ്പെടും. മാതാപിതാക്കളിൽ നിന്ന് ഇവർക്ക് അനുഗ്രഹം ലഭിക്കും. ജോലിയിൽ മികച്ച ഒരു സ്ഥാനം ഉണ്ടാകും. ജോലിസ്ഥലത്ത് എല്ലാവരുടെയും പിന്തുണ ലഭിക്കും. അതുപോലെ ഇവരുടെ സ്വാധീനം വർദ്ധിക്കും. ദാമ്പത്യ ജീവിതം നല്ലതായിത്തീരും. ഇവരുടെ ബന്ധുക്കൾ ശക്തരാകും. ഇവർ ആഗ്രഹിക്കുന്ന പോലെയുള്ള വിജയം കൈവരിക്കുവാൻ സാധിക്കും. ഈ സമയം ഇവരുടെ സുഖ സൗകര്യങ്ങൾ വർദ്ധിക്കും. അടുത്തത് കർക്കിടകം രാശിക്കാരാണ്. കർക്കിടകം രാശിക്കാർ ശുക്രൻ്റെയും കേതുവിൻ്റെയും സംയോജനത്താൽ ആഗ്രഹിച്ച ഫലങ്ങൾ നേടാനാകും. ആസൂത്രണത്തോടുകൂടിയ ഒരു പ്രവർത്തനം ഇവരുടെ കുടുംബജീവിതത്തിൽ നല്ല സന്തോഷവും വിജയവും അതുപോലെ സമാധാനവും എല്ലാം ഉണ്ടാക്കും. ഇവർ കൂട്ടു ബിസിനസ്സിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ കാലയളവിൽ ഇവർക്ക് നല്ല ലാഭം ഉണ്ടാകും. അതുപോലെ ഇവരുടെ പങ്കാളിയുമായി നല്ല ബന്ധം ഉണ്ടാകുന്നതാവും. ശുക്രൻ്റെയും കേതുവിൻ്റെയും സംയോജനം മൂലം ഇവർക്ക് നല്ല സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും. സമ്പത്ത് സമ്പാദിക്കുന്നതിനാൽ വിജയമുണ്ടാകും. സന്താനങ്ങളുമായുള്ള ബന്ധം മികച്ചതായിരിക്കും. അതുപോലെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ രംഗത്ത് വിജയം കൈവരിക്കാനും ആകും. അടുത്തത് കന്നിരാശിക്കാരാണ്. ശുക്രൻ ഇവരുടെ രാശിയിൽ പ്രവേശിക്കുന്നു. ഈ രാശിയിൽ കേതു ഇതിനോടകം തന്നെ നിലകൊള്ളുന്നുണ്ട്. ഈ സമയത്ത് ആത്മീയ പ്രവർത്തനങ്ങൾ വർദ്ധിക്കും. അതുപോലെ മതപരമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ഇവർക്ക് മാനസികമായ ഒരു സന്തോഷവും സമാധാനവും എല്ലാം നൽകും. ഈ കാലയളവിൽ ഇവർക്ക് കുടുംബത്തോടൊപ്പം തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിക്കുവാനാകും. തൊഴിൽ മേഖലയിൽ നല്ല പുരോഗതിയും ജോലിയിൽ നല്ല സന്തോഷവും സംതൃപ്തിയും എല്ലാം ഉണ്ടാകും. ജോലി ചെയ്യുന്ന ആളുകൾക്ക് പുരോഗതിക്കായി പുതിയ അവസരങ്ങൾ ഉണ്ടാകും. കൂടാതെ ജോലിസ്ഥലത്ത് മറ്റുള്ളവരെ നയിക്കാനുള്ള ലീഡ് ചെയ്യാനുള്ള നിങ്ങളുടെ കഴിവ് വികസിക്കും. ബിസിനസ്സുകാരുടെ ജോലി സുഗമമായി തുടരും. നിങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലം ഉണ്ടാകും. കുടുംബജീവിതം വളരെ നല്ലതായി തുടരും. മാതാപിതാക്കളുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധവും നല്ലതായിരിക്കും. അടുത്തത് വൃശ്ചികം രാശിക്കാരാണ്. ശുക്രൻ്റെയും കേതുവിൻ്റെയും സംയോജനം വൃശ്ചിക രാശിക്കാർക്ക് ബിസിനസ്സിൽ നേട്ടത്തിനുള്ള അവസരം ഉണ്ടാകും. ഗ്രഹങ്ങളുടെ അനുകൂല സ്വാധീനം കാരണം ദാമ്പത്യ ജീവിതത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് ആശ്വാസം ഉണ്ടാകും. ഇത്രയും നാളും കലഹപൂർണമായ ഒരു ജീവിതമായിരുന്നെങ്കിൽ അതിൽ നിന്നൊക്കെ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ബന്ധത്തിൽ പുതിയൊരു ഊർജം ഉണ്ടാകും. ഈ കാലയളവിൽ ഇവരുടെ പല ആഗ്രഹങ്ങളും സഫലമാകും.
അതുപോലെ ഇവരുടെ കരിയറുമായി ബന്ധപ്പെട്ട് ഒരു വിദേശ യാത്രയ്ക്കൊക്കെ പോകാനുള്ള അവസരം ഉണ്ടാകും. ഇവരുടെ കഴിവുകളുടെ അടിസ്ഥാനത്തിൽ നല്ല പേര് നേടാനാകും, സൽപ്പേരുണ്ടാക്കുവാൻ കഴിയും. ഈ കാലയളവിൽ ജോലിയുള്ള ആളുകൾക്ക് അവരുടെ ജോലിസ്ഥലം മാറാൻ പറ്റും. അത് നിങ്ങളുടെ കരിയറിന് നല്ലൊരു അവസരമായിരിക്കും. അവിവാഹിതരായ ആളുകൾക്ക് ഈ കാലയളവിൽ ഒരു പ്രത്യേക വ്യക്തിയെ കണ്ടുമുട്ടാനാകും. ധനുരാശിക്കാർക്ക് ശുക്രന്റെയും കേതുവിന്റെയും സംയോജനം മൂലം ജീവിത ലക്ഷ്യങ്ങൾ കൈവരിക്കുവാൻ കഴിയും. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒക്കെ അവസാനിക്കും. അപൂർണമായ ജോലികൾ പൂർത്തിയാക്കാൻ അവസരം ഉണ്ടാകും. ജോലിസ്ഥലത്ത് നിങ്ങളുടെ സ്ഥാനം ശക്തിപ്പെടും. ഇവരുടെ സ്ഥാനവും സ്വാധീനവും വർദ്ധിക്കും. വീട്ടിൽ ചില മംഗളകരമായ പരിപാടികളൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്. ഇവരുടെ സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധം ദൃഢമാകും. ശുക്രന്റെയും കേതുവിൻ്റെയും സംയോജനം ഇവർക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു അവസരം നൽകുകയും ഇവരുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. അതുപോലെ പിതാവിൻ്റെ ആരോഗ്യം മെച്ചപ്പെടും. മകരം രാശിക്കാർ. ശുക്രന്റെയും കേതുവിൻ്റെയും കൂടിച്ചേരൽ മൂലം മകരം രാശിക്കാരുടെ ധൈര്യത്തിലും ശക്തിയിലും നല്ല വർധനവുണ്ടാകും. ഇവരുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുവാനും നല്ല വിജയം കൈവരിക്കുവാനും കഴിയും. ജോലിസ്ഥലത്തെ എതിരാളികൾ പരാജയപ്പെടും. എല്ലാ ജോലികളും വിജയകരമായി തന്നെ പൂർത്തിയാക്കാൻ കഴിയും. പിതാവിൻ്റെ സഹായത്താൽ പുതിയ വസ്തു വാങ്ങാനുള്ള ആഗ്രഹം സഫലമാകും. ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് ഈ കാലയളവിൽ അവരുടെ ആഗ്രഹം സഫലമാകും. ദാമ്പത്യ ജീവിതം നല്ലതായിരിക്കും. പങ്കാളിയുമായുള്ള ഏകോപനവും മികച്ചതായിരിക്കും. ബിസിനസ്സിൽ നല്ല പുരോഗതി ഉണ്ടാകും. അതുപോലെ ഇവർക്ക് സാമ്പത്തിക നേട്ടങ്ങളും ലഭിക്കും.